അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷമീസ് കർവൾട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. നമുക്ക് വേണ്ടത് സവാളയാണ്. തൊലിയെല്ലാം കളഞ്ഞ് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് 4 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തിട്ടാൽ മതി. തീരെ ചെറുതാക്കണ്ട, ഇതുപോലെ രണ്ട് മൂന്ന് പീസാക്കി കട്ട് ചെയ്തിട്ടാൽ മതി. ഇപ്പൊ സവാള ദാ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മിക്സിയിലെ ഒരു ചെറിയ ജാർ എടുക്കുക. ഇനി കട്ട് ചെയ്ത സവാള ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. ഇപ്പൊ സവാള പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതാ ഇതുപോലെ സ്മൂത്ത് ആയിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കട്ടകളൊന്നുമില്ലാതെ നല്ലോണം അരച്ചെടുക്കാം. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കാൽ കപ്പ് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം 4 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. എല്ലാവരുടെ വീട്ടിലും ഉഴുന്ന് ഉള്ളതാണ്. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത്രയും മതി. ഫ്ലെയിം ഓഫാക്കി ഉടനെ തന്നെ ഒരു പാത്രത്തിലോട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ചൂടോടുകൂടി തന്നെ പാനിൽ നിന്ന് മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഈ ഉഴുന്ന് കരിഞ്ഞിട്ട് പോവും. ഇനി നല്ലോണം തണുക്കാൻ വേണ്ടിയിട്ട് ഇത് മാറ്റി വെക്കാം. ഒരു മിക്സിയിലെ ജാർ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. മിക്സിയിലെ ചെറിയ ഒരു ജാർ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ ഉഴുന്ന് വറുത്ത് മാറ്റി വെച്ച ഉഴുന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോ ഉഴുന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ട, ഇതുപോലെ വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എത്രത്തോളം നമുക്ക് പൊടിക്കാൻ പറ്റുന്നോ അത്രത്തോളം പൊടിച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായതിനു ശേഷം ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ഒന്ന് നല്ലോണം ചൂടായി വരണം. ഇനി മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി ഒരു മിക്സിംഗ് ബൗൾ എടുക്കാം. അതിലോട്ട് ഞാൻ 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇടിയപ്പം പത്തിരിയുടെയൊക്കെ പൊടി ഉണ്ടല്ലോ, ആ പൊടിയാണ്. 1 കപ്പ് 250 ml കപ്പിന് 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉഴുന്ന് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മുഴുവനും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചൂടാക്കി വെച്ച ഓയിൽ നിന്നും 2 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ 2 ടേബിൾ സ്പൂൺ നമുക്ക് മാറ്റി വെക്കാം. ഇനി 1 സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പൊടി ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് സാമ്പാറിലൊക്കെ ഇടുന്ന കായപ്പൊടി ഉണ്ടല്ലോ, കായപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ എല്ലാം നാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് മെയിൻ ആയിട്ട് ചേർക്കാൻ പോകുന്നത് നേരത്തെ അരച്ചു വെച്ച സവാളയാണ്. അതിന്റെ പകുതി ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പകുതി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മുഴുവനും അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈ വെച്ച് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പൊ നമ്മൾ കുഴച്ച് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം നമുക്ക് ഇതൊന്ന് കുഴച്ച് നോക്കാം. ഇപ്പൊ ഞാൻ എന്താ കുഴച്ചെടുത്തിട്ടുണ്ട്. പുട്ടിന്റെ പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേണം കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ച് കുറച്ച് വീതം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ആദ്യം 1/4 കപ്പ് ഒഴിച്ച് ഒന്ന് കുഴച്ച് നോക്കാം. തിളപ്പിച്ച വെള്ളമൊന്നുമല്ല, സാധാരണ നോർമൽ വാട്ടർ ആണ് എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചേർക്കാനുള്ളത് 1 ടീസ്പൂൺ എള്ളാണ്. നിങ്ങളുടെ കയ്യിൽ എള്ള് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇതാ എല്ലാം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് 1/2 കപ്പ് മുഴുവനും വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടില്ല. 2 ടേബിൾ സ്പൂൺ വെള്ളം ഇതാധികം വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പത്തിരി, ഇടിയപ്പം, അപ്പത്തിന്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് 1/2 കപ്പ് കടലമാവാണ്. കടലമാവും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചൂടാക്കിയ ഓയില് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു 2 ടേബിൾ സ്പൂൺ, അതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി മാവെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ കൈ വെച്ചോ സ്പൂൺ വെച്ചോ ഒന്ന് മാവ് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് ഇതുപോലെ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. പുട്ടൊക്കെ നനയ്ക്കുന്നത് പോലെ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം.
രണ്ടാമത്തെ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, അര ടീസ്പൂൺ ഉപ്പ്, ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച സവാള അരച്ച മിക്സാണ്, ഇതിലോട്ട് മുഴുവനും അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇതിൽ എള്ളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കുഴച്ച് നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് മാവിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ഒരു കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എനിക്കിപ്പം ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഇതാ അധികം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് സേവനാഴിയാണ്, ഇടിയപ്പമൊക്കെ പിഴിഞ്ഞൊഴിക്കുന്ന അച്ചാള്. ഇനി നമുക്ക് എടുക്കാനുള്ളത് ഇതുപോലത്തെ അച്ചാണ്. ഇതാ ഇതുപോലെ മൂന്ന് ഹോളുള്ള അച്ചാണ് വേണ്ടത്. ഈ അച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ആദ്യം കുഴച്ചെടുത്ത ഉഴുന്നിൻ്റെ മിക്സാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും കുറച്ച് മാവെടുക്കാം, പകുതി എടുക്കാം. ഇപ്പം രണ്ട് സിലിണ്ടറുകൾ ഷേപ്പാക്കി നമുക്ക് വെക്കാം. ഇതിൽ നിന്നും ഒരു മാവെടുത്ത് സേവനാഴിക്കകത്ത് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ മൂന്ന് സ്പൂണുകൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മാവ് ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് എടുക്കണം. ഇനി ഇതിലും അതുപോലെ ചെയ്തെടുക്കാം. അപ്പൊ മൂന്ന് സ്പൂണിലും ഇതാ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇനി ഓയിൽ ചൂടാക്കാൻ വെക്കാം. ഇപ്പം ഫ്ലെയിം ഓണാക്കി ഒരു കടായി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ ഓയിലൊന്ന് ചൂടായി വരട്ടെ. ഇപ്പൊ ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ച ഓരോന്നും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതുപോലെ വീണ് കിട്ടും. രണ്ടാമത്തതും ഇതാ ഇട്ട് കൊടുക്കാം. മൂന്നാമത്തതും കൂടി ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതൊന്ന് മൊരിഞ്ഞ് വരണം, ഒരു ഗോൾഡൻ നിറമാകണം. അതുവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പൊ രണ്ട് സൈഡും ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ബ്രൗൺ ആവരുത്, ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ വേണ്ടി. ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഇത് നല്ലൊരു ബ്രൗൺ കളറാവും. ഇപ്പം ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ സ്പൂണിൽ ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് ദാ ഇതുപോലെ നേരിട്ട് അങ്ങ് പിഴിഞ്ഞൊഴിച്ചു കൊടുത്താൽ മതി. ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത്രയും മതി. ഒരുമിച്ച് അങ്ങിടരുത്, മൂന്നെണ്ണം വീതം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം രണ്ട് സൈഡും നമ്മൾ ഒരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. അപ്പം ഇതുപോലെ വേണം ബാക്കിയെല്ലാം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി കടലമാവിൻ്റെ മിക്സ് ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാക്കി മാറ്റാം ഈ മാവ്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു അച്ചാണ്, ഇടിയപ്പമൊക്കെ പിഴിഞ്ഞൊഴിക്കുന്ന ഈ ഒരു അച്ചാണ് വേണ്ടത്. ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ നിന്നും ഒരു മാവ് എടുക്കാം, ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഒന്ന് അടച്ചു കൊടുക്കാം. ഇപ്പൊ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് പിഴിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇത്രയും മതി. പിഴിഞ്ഞിട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിം വെച്ചു കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡും ഒന്ന് മൊരിച്ചിട്ടെടുക്കാം. ഇപ്പൊ ഒരു സൈഡ് ഇതാ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡും കൂടെ ഒന്ന് മൊരിഞ്ഞ് വരണം. ഇപ്പൊ ഇതാ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് മാറ്റാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് റെഡിയാക്കി കിട്ടും. ഒരുപാട് താമസമൊന്നുമില്ല. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ ഇതാ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്ന അതേ എണ്ണയിൽ കുറച്ച് വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരണം. ഇപ്പൊ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ഇതാ മൂത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് മൂത്ത് പോകണ്ട, ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി. ഇനി ഇതിലോട്ട് ഒരു കാൽ കപ്പ് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ കാൽ കപ്പ് പൊട്ടുകടല ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ചൂടായി കിടക്കുന്ന എണ്ണ ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് ഫ്രൈ ചെയ്ത് കിട്ടും. ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഒരുപാട് താമസമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. ഇത് എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം.
ഇപ്പോ നമ്മൾ എല്ലാം കോരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇപ്പോ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച എല്ലാത്തിലും കൂടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ചൂടോടുകൂടി തന്നെ ചെയ്യണം എല്ലാം ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സർ ഉണ്ടല്ലോ അത് ഒന്ന് ഇതാ ഇതുപോലെ കൈ വെച്ച് ഒന്ന് അമർത്തി കൊടുക്കാം നല്ല നൈസ് ആയിട്ട് ഇരിക്കുകയാണ് കുറച്ചൊന്ന് അമർത്തി കൊടുത്താൽ മതി എല്ലാം ഇതാ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും ഒരുപാട് അങ്ങ് പൊടിഞ്ഞ് പോകരുത് ചെറുതായിട്ടൊന്ന് കൈ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇതെല്ലാം പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച കപ്പലണ്ടിയുടെ മിക്സ് എല്ലാം കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടിയിട്ട് ഇതുപോലെ തട്ടിക്കുടഞ്ഞെടുക്കാം ഇപ്പൊ നമ്മുടെ സവാള വെച്ചിട്ടുള്ള മിക്സറും മുറുക്കും ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നാടൻ രീതിയിലുള്ള നല്ലൊരു ടേസ്റ്റ് ആണ് കിട്ടുന്നത് ഇപ്പൊ സവാള വെച്ചിട്ടുള്ള മിക്സറും ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക നല്ല കിടിലം ഒരു ടേസ്റ്റ് ആണ് കിട്ടുന്നത് അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു.